ബി ബി അൻവർ പറഞ്ഞ കാര്യം സത്യസന്ധമായ കാര്യമാണ്. അതിനുവേണ്ടി അവൻ നിലപാടിൽ അവന്റെ കൂടെ നിൽക്കാൻ വേണ്ടി വന്ന ജനപ്രവാഹമാണ് കാണേ. താഴത്തെ തൊട്ട് നിലമ്പൂർ തൊട്ട് ഇതുവരെ ബ്ലോക്കാണ്, ഇതുവരെ ബ്ലോക്കാണ്. അത്രയും ജനങ്ങളാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്തുണ്ട്, മരിക്കുന്നവരാണ് പിന്തുണ്ട്. ആരുടെയും ബിസിനസ് അഗാവി എന്നല്ല, കോൺഗ്രസ് എന്ന ആരുടെയും ബിസിനസ് അൻവറിനോട് വേണ്ട. അൻവർ പറഞ്ഞ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നുണ്ടോ? നമുക്കറിയില്ല. ഈ വിശദീകരണം അൻവർ പറഞ്ഞ കേട്ടോണ്ടി വന്നതാണോ? അതെ, കേട്ടോണ്ടി വന്നതാണ്. ഇപ്പൊ ഒരുപാട് ജനങ്ങളെ നമ്മുടെ അടുത്തുള്ളതാണ്, രണ്ടു പേർ ചേരുന്നുണ്ട്. ചേട്ടാ എന്ത് പറയുന്നു? ബി ബി അൻവർ പറഞ്ഞ കാര്യം സത്യസന്ധമായ കാര്യമാണ്. അതിനുവേണ്ടി അവൻ നിലപാടിൽ അവന്റെ കൂടെ നിൽക്കാൻ വേണ്ടി വന്ന ഒരു പുതിയ രാഷ്ട്രീയം പ്രഖ്യാപിക്കുകയാണെങ്കിൽ, പാർട്ടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോവാണെങ്കിൽ അപ്പൊ ആ പാർട്ടി മുന്തിനോടുത്തു ഉറപ്പാണ്. ഓക്കെ, അൻപത് പറഞ്ഞ ആരോപണം ശരിവെക്കുകയാണ്? ശരിവെക്കും. ഒരുപാട് മറ്റു ചേട്ടന്മാർ നന്ന നടത്തിയതോട് തന്നെ ഉണ്ട്. ചേട്ടാ ഇപ്പൊ അൻപത് പുതിയ രാഷ്ട്രീയ പാർട്ടി ഇന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ജനങ്ങളുണ്ടാവും, കൂടെ ജനങ്ങളുണ്ടാവും. അൻപറിനോട് ജനങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്? ജനങ്ങളുണ്ട്. മുഖ്യമന്ത്രി ആരോപണം പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചിട്ടുണ്ട്? എത്ര ആരോപണം? 90% ഉറപ്പായിട്ട് പറയുന്നു. 90% ശരി, 100% ഉറപ്പായിട്ട്. പിന്നെ അൻവറിനെതിരെ കേരള സർക്കാർ ഒരു സമരം അല്ലെങ്കിൽ ഒരു കേസ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഒരു കേസ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അൻവറിനെതിരെ. പച്ചകള്ളാണ് അൻവർ. ഇപ്പഴത്തെ പിന്നെ കേസ് വന്ന് അതിന് മുമ്പ് എന്താ കേസ് വരാനി? ഇപ്പഴത്തെ കേസ് വന്ന് ഒരു പുതിയ സമ്മേളനം നടത്താന്ന് പറഞ്ഞപ്പോ കേസ് വന്ന്, അതിന് മുമ്പ് വന്നില്ലല്ലോ. അതിന് മുമ്പ് വെട്ടി പൊട്ടിച്ചില്ലേ? അതിന് മുമ്പ് എന്തേ കേസ് വന്നതിൽ വന്നോ? ഇപ്പൊ നിലമ്പൂര് സമ്മേളനം നടത്തി വിളിക്കും, വന്ന് വെട്ടി പൊട്ടുമ്പോ അതിന് കേസ് വരും, പലതും വരും. ഇതിന്റെ വേഗത്തിൽ പലതും സംഭവിക്കും. ഒപ്പം ഉണ്ടോ മരിക്കുന്നവരെ? ആരോപണങ്ങൾക്ക് ശക്തമായിട്ട് ഒരു തെളിവ് സഹിതം നിരത്തട്ടെ. ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു ശക്തമായ ഒരു മറുപടി വരെ ഇന്നുവരെ തയ്യാറായിട്ടില്ല. തയ്യാറാട്ടെ. അൻവറിന് ഒരുപാട് ജനപിന്തുണ ഉണ്ട് എന്നാണ് നമുക്ക് ഈ പൊതുവേദിയിൽ വന്നപ്പോ തന്നെ കാണാൻ കഴിയുന്നത്. ഒരുപാട് ആളുകൾ തന്നെ ഈ പൊതുവേദിയിൽ വന്നിട്ടുണ്ട്. അൻവർ 7:30 പറഞ്ഞാലും 7:30 ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന തരത്തിൽ മറ്റു ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്തുണ്ട്. പിന്തുണയിലൊന്നാണ്. ഒരുപാട് ആരോപണങ്ങളുണ്ട് അൻവർ പറഞ്ഞത്, അതെല്ലാം സത്യം തോന്നുന്നു? അൻവർ പറഞ്ഞതെല്ലാം സത്യമാണ്. അൻവർ പറഞ്ഞതെല്ലാം സത്യമാണ്. അൻവർ എന്നൊരു പുതിയ പാർട്ടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? തീർച്ചയായും കൂടെ ഉണ്ടാവും. അൻവറിന്റെ കൂടെ ഉണ്ടാവും, ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. അൻവർ ഒരു ബൈ ഇലക്ഷൻ നിലമ്പൂര് വരികയാണെങ്കിൽ അൻവർ വീണ്ടും നിന്നാൽ ജയിക്കും? എല്ലാവരും അൻവറിന്റെ കൂടെ ഉണ്ടാവും. ജനങ്ങൾ അൻവറിന്റെ ഒപ്പമാണോ? ജനങ്ങൾ അൻവർ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അൻവറിനെതിരെ ഒരു സദാർത്ഥമായ ഒരു ഭീഷണി മുഴക്കിയിരുന്നു. ആ ഭീഷണി വിലപ്പോല, ജനങ്ങള് നീതിക്കൊപ്പം നിൽക്കുള്ളൂ, ന്യായത്തിന്റെ ഒപ്പം നിൽക്കുള്ളൂ. ഒരു എം എൽ എ പോലും ഇവിടെ നീതി കിട്ടില്ല. സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് അത് മനസ്സിലാക്കി, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പറഞ്ഞ ആരോപണങ്ങൾ ശരിയാന്ന് തോന്നുന്നു? ശരിയെ പറ്റല്ല, അതിന് പുറത്താക്കല്ലല്ലോ ചെയ്യാ. ഒരു അന്വേഷണം, ഈ ആരോപിക്കപ്പെട്ട വ്യക്തിനെ സസ്പെൻഡ് ചെയ്തിട്ടോ, തൽക്കാലം സസ്പെൻഡ് ചെയ്തിട്ടോ അന്വേഷണം അല്ലേ വേണ്ടത്? അല്ലാതെ പുറത്താക്കലാണോ? അതാണ് ന്യായം. അതിനെതിരെയാണ് ഞങ്ങൾ അൻവറിന്റെ കൂടെ നിൽക്കുന്നത്. ഇങ്ങനൊരു ഫോട്ടോ വെച്ച് അൻവറിന്റെ ഒരു ഫാൻസ് ഉള്ളോണ്ടാണ് തോന്നുന്നത്? അൻവറിന് ഇഷ്ടമാണ്, തീർച്ചയായിട്ടും. അൻവറിന് ഇഷ്ടമുള്ളോണ്ടാണ് ചേട്ടാ ഫാൻസ്? ചേട്ടാ 200 പേര് പൊതുയോഗത്തിൽ തികയില്ല എന്നാ പറഞ്ഞത്. ജനപ്രവാഹമാണ് ഇവിടെ ഉൾക്കാണിച്ചു കൊടുക്കുക. ഉൾക്കാണത്തെ ജനപ്രവാഹമാണ് ഈ വന്നതിൽ. ഈ വന്ന 1000 ആളുകൾ ഇതിൽ സദാർത്ഥന്മാരെ ഞാൻ എല്ലാരും ഉണ്ട്. സഖാക്കളും എല്ലാ വിഭാഗങ്ങളും ആളുകളും ഒന്നടങ്ങും, എല്ലാ ജനങ്ങളും ശക്തമായിട്ടുണ്ട്. നിലമ്പൂരിലെ ജനം അൻവറിന്റെ കൂടെ ഉണ്ട്. പാർട്ടിന് തള്ളി പറഞ്ഞാലും അൻവറിന്റെ കൂടെ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. എല്ലാ ജനങ്ങളും അത് കാണാണ്ടല്ലോ ഇവിടെ. ജനപ്രവാഹമാണ്. 200 പേര് തികയില്ല എന്നാ പറഞ്ഞത് ഈ വേദിയിൽ. ജനപ്രവാഹമാണ് കാണേ. താഴത്തെ തൊട്ട് നിലമ്പൂർ തൊട്ട് ഇതുവരെ ബ്ലോക്കാണ്, ഇതുവരെ ബ്ലോക്കാണ്. അത്രയും ജനങ്ങളാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്തുണ്ട്, മരിക്കുന്നവരാണ് പിന്തുണുണ്ട്. ഓണ വെട്ടിന് മുമ്പ് ഞങ്ങളെ വെട്ടേണ്ടി വരും. അതാ ഞങ്ങള് രണ്ടു ദിവസം മുമ്പ് ഒരു ഭീഷണി ഉണ്ടായി സദാർത്ഥന്മാരെ. അൻവർക്ക് നിലമ്പൂരിന്റെ അനുശേദിനായ എം എൽ എ ആണ്. അദ്ദേഹത്തെ തകർക്കാൻ ഇവിടെ ഒരു ശക്തിക്കും കഴിയും. ബൈലക്ഷം വന്നാലും അൻവർ സൂപ്പറായിട്ട് ഉറപ്പായിട്ടും ജയിക്കുന്നില്ല, വിശ്വാസമാണ് ഞങ്ങൾക്ക്. എന്തായാലും ഇപ്പം ഒരു ബൈലക്ഷം വന്നാലും അൻവർ ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അതിനെ പറ്റിയ ജനങ്ങളാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്നത്. ഒരുപാട് ജനങ്ങൾ, അതായത് 200 പേര് മാത്രമാണ് ഈ പരിപാടിക്ക് വരുമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഈ 7 മറ്റൊരു ചേട്ടൻ നമ്മളെടുത്ത്, ചേട്ടാ
അൻവറിനൊരു രാഷ്ട്രീയ എന്ത് തോന്നുന്നു? അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കട്ടെ. ആ നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പട്ടാമ്പിയിൽ നിന്നാണ്. അദ്ദേഹം ഞാനൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനാ. ഇദ്ദേഹത്തിന്റെ നിലപാട് വീരത്വം ഒഴിവാക്കി തല ഛേദിക്കപ്പെട്ടു കഴിഞ്ഞാലും ഞാൻ പിടിച്ച് ഞാൻ പറയുന്ന വിവരാവകാശങ്ങൾ അതിനുള്ള നിലപാട് വ്യക്തമാക്കാൻ ഞാൻ തയ്യാറാണ്. അത് 51 വെട്ട് വെട്ടിയാലും 101 വെട്ട് വെട്ടിയാലും എന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും എന്റെ വിവരങ്ങൾ അറിയിക്കും. അത് ഈ കേരളത്തിന്റെ 14 ജില്ലകളിലും ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കിയ ഞാൻ ഒതുങ്ങുന്ന ആ സന്ദേശത്തിനോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പട്ടാമ്പിയിൽ ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാ അഭിവാദ്യങ്ങളും അധ്യാത്മങ്ങളും ഭീഷണിയൊന്നും വേണ്ട. ആരുടെയും ഭീഷണി ശകാവി എന്നല്ല കോൺഗ്രസ് എന്ന ആരുടെയും ഭീഷണി അൻവറിനോട് വേണ്ട. അൻവർ ജീവിച്ചിട്ടെങ്കിൽ ജീവിച്ചാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനക്ക് മരണമുണ്ട്. അത് വർഷവർത്തിന്റെ കൈകൊണ്ടാണെങ്കിൽ കൈകൊണ്ടാവട്ടെ, അതല്ല ആശയം കൊണ്ടാണെങ്കിൽ ആശയം കൊണ്ടാവട്ടെ എന്നൊരൊറ്റ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ രംഗത്തിറങ്ങിയിട്ടുള്ള എല്ലാ അഭിവാദ്യങ്ങളും വീണ്ടും ആർപ്പിക്കുന്നത്.